Veruthe Alla Bharya. നമ്മുടെ ഈ ഫാമിലി ട്രിപ്പിൽ നമ്മളെയൊക്കെ നയിച്ചും മേച്ചും കൊണ്ടു നടന്ന നമ്മുടെ സ്വന്തം ശ്വേതാജി ഇന്ന് വിട പറയുകയാണ്. കാരണം എല്ലാവർക്കും അറിയാലോ. വിട പറയലിന്റെ വേദന മനസ്സിലുണ്ടെങ്കിലും ഒരു ഉത്സവ അന്തരീക്ഷത്തിൽ ശ്വേതാജിയെ യാത്രയാക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ലേബർ റൂമിന്റെ പുറത്ത് ഞങ്ങൾ കാത്തു നിൽപ്പുണ്ണുമണി സിരിച്ച വെള്ളി മണി കിളിയെ കണ്ണുറങ്ങ് തൂറി ദൂരെ കൺമണി പെണ്ണായിരിക്കണം അമ്മയെ പോലെ ചിരിക്കണം അവൾ. ശ്വേതാജി, ഞങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? ബേസിൽ എന്റെ ഗിഫ്റ്റ് കൊണ്ടുവരൂ. ഇതാണ് എന്റെ ഗിഫ്റ്റ്, ഓപ്പൺ ചെയ്യാം. Hey, hey, hey.
ശ്വേതാജി എങ്ങനെയുണ്ടായിരുന്നു? തുടക്കം ഗംഭീരായിരുന്നില്ലേ? നല്ലൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. പക്ഷേ ഡോളി മാത്രമേ ഉള്ളൂ സീസൺ വന്നെന്ന്? അല്ലല്ല, നമ്മുടെ സീസൺ വണ്ണിലെ എല്ലാ ഹസ്ബൻഡ്സും ഉണ്ട്. ശ്വേതാജി, സീസൺ ഫസ്റ്റിലെ എല്ലാ ഹസ്ബൻഡ്സും സ്പെഷ്യൽ പെർഫോമൻസ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഭാര്യമാര് വന്നിട്ടില്ലേ? ഭാര്യമാരുണ്ട്. ഓക്കെ, നമുക്ക് ആ സ്പെഷ്യൽ പെർഫോമൻസ് ഒന്ന് കാണണ്ടേ? ഉറപ്പായിട്ട്, ഞാൻ കാത്തിരിക്കുകയാണ്. ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ, മുല്ലപ്പൂച്ചിരിയോ. ചെമ്പാവ് പുന്നെല്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ. തനതിന്റെ താനാതിന്റെ താനാതിന്റെ തിന്തിന്നോ, തനതിന്റെ താനാതിന്റെ താനാതിന്റെ തിന്തിന്നോ. മുളകരച്ചൊരുക്കിയ പരൽ മീനിൻ കറി കൂട്ടി തീടം കൊണ്ട് എരിവോ കൊണ്ടു ചവനേ. തനതിന്റെ താനാതിന്റെ താനാതിന്റെ തിന്തിന്നോ, തനതിന്റെ താനാതിന്റെ താനാതിന്റെ തിന്തിന്നോ. പഞ്ചാര പാലട പ്രഥമൻ ദൂഷനില തന്നിൽ വിളമ്പുമ്പോൾ ഒഴുകിടാതെ ബാലം കയ്യാലിടം കയ്യാൽ വടിച്ചിട്ടും വലിച്ചിട്ടും പ്രണയം പോൽ ഉരകുന്ന മനപായസം. വാണ്ടൻ മാവിൻ്റെ കുളിര് വേനൽ കനലൂതി വിളഞ്ഞൊരു കനകച്ചപ്പ്. തിന്തിന്നോ താനിന്നോ താനിന താനിന്നോ. പഴം പുളി ശരി ചാറിൽ പിടിക്കുമ്പോൾ വഴുക്കണം മധുര മാമ്പഴം പോലെ വലയ്ക്കുന്നോളെ. തനതിന്റെ 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 താനാതിന്റെ താനാതിന്റെ തിന്തിന്നോ, തനതിന്റെ താനാതിന്റെ താനാതിന്റെ തിന്തിന്നോ. മരിക്കപ്പോ ചക്കേടെ മടലിൽ കൊത്തി നനു നനി അരിഞ്ഞിട്ടൂടെ ചുരുക്കി. തനതിന്തിന്നോ താനിന്നോ താനിന താനിന്നോ. പഴുക്കപ്ലാവില കൊണ്ടു കയ്യിൽ കൊത്തിച്ചൂട് കന്നി കോടിക്കുമ്പോൾ തീയർപ്പാക്കാൻ അടുത്തു വായോ. തനതിന്റെ താനാതിന്റെ താനാതിന്റെ തിന്തിന്നോ, തനതിന്റെ താനാതിന്റെ താനാതിന്റെ തിന്തിന്നോ. മേഘപ്പത്തിരി താളി നല്ല താറാവിൻ ചൂടുള്ള വല്ലൻ കറി വിതറി. തിന്തിന്നോ താനിന്നോ താനിക താനിന്നോ. കൂഴ ചൂട ചൂടക്കുവാനൊരു പിടി വിളമ്പട്ടേ. മുളം കുറ്റി നിറഞ്ഞ ഒരിക്കൽ കൂടി. തനതിന്റെ താനാതിന്റെ താനാതിന്റെ തിന്തിന്നോ, തനതിന്റെ താനാതിന്റെ താനാതിന്റെ തിന്തിന്നോ. തനതിന്റെ താനാതിന്റെ താനാതിന്റെ തിന്തിന്നോ, തനതിന്റെ താനാതിന്റെ താനാതിന്റെ തിന്തിന്നോ. തനതിന്റെ താനാതിന്റെ താനാതിന്റെ തിന്തിന്നോ, തനതിന്റെ താനാതിന്റെ താനാതിന്റെ തിന്തിന്നോ. താങ്ക് യു സോ മച്ച് നിങ്ങളെല്ലാരും ഇവിടെ. നിങ്ങളെല്ലാരും ഇവിടെ കാണാൻ പറ്റിയത് ഒരു വല്ല വേറെ വേറെ വിഭവങ്ങൾ പോലെയാണ് നിങ്ങൾ വന്നത്. അപ്പൊ സത്യ പോലെ നിങ്ങൾ വന്നു, ഒരു സന്തോഷമുണ്ട്. താങ്ക് യു സോ സോ മച്ച്. ശ്വേതാജി, ഇപ്പൊ ഈ സമയത്ത് ഇങ്ങനെ കരയാൻ പാടില്ല, കൊച്ചിന് കൊച്ചിന് സങ്കടാവും. ചിരിച്ചേ 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 ചീറം ചീറം ചീറം.
അല്ല നിങ്ങളെല്ലാരെയും ഫോട്ടോ വെച്ചിട്ട് ഞാൻ പറയും ഇവരെല്ലാരും എന്നെ കരയിപ്പിച്ചതാണ്. ആ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെയൊക്കെ ഫോട്ടോ കാണിച്ച് പിള്ളേരോട് മക്കളെ മോക്കേ നോക്കിയ ചിരിച്ചേ. ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷനിൽ ഞങ്ങളുടെ ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ട പ്രകാരമാണ് ശ്വേതാജി ഈ ഒരു പ്രസന്റ്. നല്ലൊരു ഫ്ലോർ ബേസ്ഡ് ടാസ്ക് ആണ് നിങ്ങൾ എന്റെ ഹസ്ബൻഡിന് കൊടുത്തത്. എന്തായാലും അതിന്റെ ഫ്ലാറ്റ് ഞങ്ങൾ എല്ലാവരുടെയും പിന്നീട് തരുന്നതായിരിക്കും. എന്തായാലും ഈ ടൈമില് ശരിക്കും ഞങ്ങൾക്ക് മിസ് ചെയ്യണത് ശ്വേതാജിയുടെ കണ്ണേട്ടനെയാണ്. നിങ്ങളുടെ ഭാര്യമാര് ആണ് ഞാൻ മിസ് ചെയ്യുന്നത്. അവരെല്ലാരും എവിടെയാണ്? സർപ്രൈസ് ആണ് അവരെ കൊണ്ടുവന്നിട്ടില്ല. സർപ്രൈസുകൾ ഇനിയും വരുന്നുണ്ട്, ഞെട്ടരുത്. അതെ അതെ. ഓക്കെ, അപ്പോ സർപ്രൈസസ്. Chum chum chamak chum 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 chamak chum 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 ni സീസൺ വണ്ണിന്റെ തുടക്കമാണ് ഓർമ്മ വരുന്നത്. നിങ്ങളെല്ലാവരുടെയും പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് ഈ ഒരു എന്താ പറയുക സ്റ്റേജിൽ വന്ന്? യു ആർ ഓൾ വെരി ബ്യൂട്ടിഫുൾ, ഫാന്റാസ്റ്റിക്, നന്നായിട്ടല്ല. താങ്ക് യു ശ്വേതാജി. ശരിക്കും ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഡാൻസ് ചെയ്യാനൊരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾ ശരിക്കും ആ സീസൺ വണ്ണിന്റെ സമയത്ത് ഞങ്ങൾ എങ്ങനെ എൻജോയ് ചെയ്ത് കളിച്ചോ അത്രയൊരു സ്പിരിറ്റിൽ ഞങ്ങൾക്ക് കളിക്കാനുള്ളൊരു എനർജി ശ്വേതാജിയുടെ ചിരി കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ എല്ലാ സൈസസ് കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് എന്താ പറയുക കല്യാണം കഴിച്ച് ഞാൻ നിങ്ങളെയാണ് ആദ്യം പരിചയപ്പെട്ടത്. അപ്പോൾ എന്തായാലും ആ ഒരു ഞങ്ങളെ മാതൃകയാക്കണം എന്നാണ്. അതെ അതെ, ഒബ്വിയസ്ലി. എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഞാൻ പ്രെഗ്നന്റ് ആയപ്പോൾ നിങ്ങളോട് എല്ലാവരോടാണ് ചോദിച്ചത് എന്തൊക്കെയാ ഉണ്ടാവുക,
അപ്പൊ ഇത് കഴിക്കാൻ തോന്നുന്നു, അത് ചെയ്യാൻ തോന്നുന്നു എന്ന്. അപ്പോ യുനോ, താങ്ക് യു ഫോർ ബീയിങ് ദേർ ഫോർ മീ ആൻഡ് മേക്കിംഗ് സീസൺ വൺ എ ഗ്രേറ്റ് സക്സസ്. ശ്വേതാജി, രജില ഒരു രണ്ട് വരി കേൾക്കാൻ തോന്നുന്നു. തീർച്ചയായിട്ടും. ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, അമ്മയെ പോലെ ചിരിക്കണം അവൾ. അവൾ അമ്പിളി പോലെ ചിരിക്കണം. ഞങ്ങൾ ഇവിടെ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. എന്നാലും ശ്വേതാജി ഇതിൽ നിന്ന് മാറി നിൽക്കാന്നൊക്കെ പറയുമ്പോൾ സഖ്യ. എന്തായാലും ഒരുപാട് ഒരുപാട് ആൾക്കാർ എത്രയോ വലിയ വലിയ അന്വേഷണങ്ങളും ഒരുപാട് ഉമ്മകളൊക്കെ തന്നിട്ടാണ് എന്നെ വിട്ടത്. എല്ലാം ഞാൻ തരാം. എല്ലാ പ്രാർത്ഥനയും ശ്വേതാജിക്ക്, ഞങ്ങളുടെ എല്ലാവരുടെയും, വെറുതെ അല്ല ഭാര്യ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരുടെയും പ്രാർത്ഥനയും സ്നേഹമൊക്കെ ശ്വേതാജിക്ക് ഉണ്ട്. എന്നും നല്ലൊരു വാവ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ താങ്ക് യു. ഇനിയിപ്പോൾ ശ്വേതാജിനെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. നാട് വിട്ടിട്ടൊന്നും ഓടിപ്പോകുന്നില്ല. ഈ ഒരു പ്രോഗ്രാമില് ഞങ്ങൾ കാണൂലല്ലോ കുറച്ചു കാലത്തുനിന്ന്. അപ്പൊ ആ ഒരു സങ്കടമുണ്ട്. നിങ്ങൾ വി എ ബി ബേബിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. വി എ ബി ബേബി ചിലപ്പോ അടുത്ത സീസണിൽ ആങ്കറായി വന്നാലോ. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന എപ്പോഴും ഉണ്ട് ശ്വേതാജിക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്വേതാജി. ഇങ്ങനെ ആയപ്പോ മുതൽ കരയുന്നതല്ലേ. ഇവിടെ നേരത്തെ പറഞ്ഞായിരുന്നു ഹസ്ബൻഡ്സ് കരയുന്ന നല്ലതല്ല എന്ന്. അപ്പൊ ഇനി കരയണ്ട, ഇനി ചിരിച്ചോണ്ടിരുന്നാ മതി. നിങ്ങളെല്ലാരും കാണുമ്പോ ഒരു പിന്നെ ഇപ്പോഴത്തെ ഹാർമോൺസ് എന്റെ ഒരു കൺട്രോളും ഇല്ല. ഇനി ഇവിടുന്ന് പോയപ്പോ ഒരു സങ്കടം ഉണ്ടായിരുന്നു. ഇനി ശ്വേതാജി ഇങ്ങനെ ഈ ഒരു സ്റ്റേജ് വെച്ച് കാണാൻ പറ്റുമോ? ഇപ്പൊ വന്നപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു വിളിച്ചപ്പോഴത്തേക്ക്. എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ഇത് സന്തോഷം എനിക്ക് ഈ ടാപ്പ് അടയ്ക്കാൻ പറ്റില്ല. ഹായ് ശ്വേതാജി. ഹായ് ജുമാന. കുഞ്ഞത്ര വലിയ കുട്ടി ഉമ്മ. സീസൺ ഫസ്റ്റില് ഓർക്കുന്നുണ്ടോ ശ്വേതാജി? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ പെട്ടെന്ന് കരയുന്നത് ആരായിരുന്നു? അതെ, ജുമാന. അപ്പൊ ഈ പ്രാവശ്യത്തെ ജുമാന ഞാനാണ്. പിന്നെ ഒരുപാട് സന്തോഷം കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷം. ഏതായാലും നല്ലൊരു ആരോഗ്യമുള്ള നല്ലൊരു വാവ തന്നെ ശ്വേതാജിക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ അങ്ങനെ ഹൃദയം തൊട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ആശംസിക്കുകയും ചെയ്യുന്നു. എനിക്കറിയാം ശ്വേതാജി ഇതുവരെയും കരഞ്ഞിട്ടില്ല. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു സന്തോഷത്തിൻ്റെ ഒരു അല്ലേ ഇതാണ് തോന്നുന്നു അല്ലേ. പക്ഷേ എന്താ പറയുക, ഞങ്ങൾക്കും ഇത് ലാസ്റ്റ് ചാൻസ് ആണെന്ന് തോന്നുന്നു. കാരണം ശ്വേതാജിയൊപ്പം ഇരിക്കാനും ഡാൻസ് കളിക്കാൻ തന്നെ വന്നത് തന്നെ വളരെ സന്തോഷമുണ്ട്. അതുപോലെ ശ്വേതാജിക്കും നല്ലൊരു വാവ ഇട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ശ്വേതാജി. നമ്മുടെ സീസൺ വണ്ണിൽ മിക്ക ദിവസങ്ങളിലും ശ്വേതാജിയേക്കാൾ വൈകി വരുന്ന ഒരാളുണ്ടായിരുന്നു. പുള്ളി ഇന്നും വന്നിട്ടുണ്ട്. മഞ്ജു ഇപ്പോഴും ലേറ്റാണ്. മഞ്ജു, റേഷൻ കാർഡ് എടുത്തുവോ? അതാണ് ഞാനും വിചാരിച്ചത് അതന്നെയാണ്. ശ്വേതാജി കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത്, ആദ്യം കണ്ട ചോദിക്കുന്നത് അതായിരിക്കുന്നു. എന്തായാലും സോറി, റേഷൻ കാർഡ് കിട്ടിയിട്ടില്ല. കാരണം ഈ റേഷൻ കാർഡ് കേരളത്തിലെ കഴിഞ്ഞ സീസണിൽ ഒരു രസകരമായ സംഭവമായിരുന്നു. എല്ലാ പ്രാവശ്യവും ശ്വേതാജി ചോദിക്കാറുള്ളത്. അതേപോലെ തന്നെ ഈ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ കണ്ടിട്ട് എത്ര നാളായി, എന്നിട്ട് ആദ്യം ചോദിക്കുന്നത് ഇതാണോ, എനിക്ക് സുഖമാണെന്നല്ലേ ചോദിക്കണ്ടേ? സണ്ണിനെ കാണുമ്പോ ഒരു മാറ്റൂല സണ്ണി. പിന്നെ എനിക്ക് നല്ലൊരു ഹഗ് കിട്ടിയില്ലേ. ശ്വേതാജിക്ക് സുഖാണോ? ഇപ്പൊ കുറച്ചുകൂടി സുഖമായി നിങ്ങളെ കണ്ടപ്പോ. എന്തായാലും നല്ല സുന്ദരിയായിട്ടുണ്ട് ഇന്ന്. പ്രത്യേകിച്ചു
താങ്ക് യു. ഞങ്ങൾ തന്ന ഗിഫ്റ്റ് ഒന്ന് തുറന്നു നോക്കൂ. ഇത് ആരാണ്? ഇത് ഞങ്ങളുടെ ഒന്നാം സീസണിലുള്ള എല്ലാ കണ്ടസ്റ്റന്റ്സിനും വേണ്ടിയിട്ടാണ് ഉള്ള ഗിഫ്റ്റ് ആണത്. അപ്പൊ ഈ താഴ്ത്തിരിക്കുന്ന ഒന്നാം സീസണിലെ എല്ലാ ഭർത്താക്കന്മാരും മുകളിലിരിക്കുന്നത് എല്ലാം ഭാര്യമാരും. ഓ അങ്ങനെ. അതായത് എടുത്തുയർത്തിയാലാണ് പുരുഷനേക്കാൾ മുകളിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് അതിലൂടെ മനസ്സിലാക്കേണ്ടത്. എനിക്ക് ഇത് കാണുമ്പോ ഈ സീസൺ 2-ന്റെ ഞാനിപ്പോ നവാസിനെ ഹഗ് ചെയ്ത് അങ്ങനെ എന്തോ അങ്ങനെ. അപ്പൊ അതുകൊണ്ട് നവാസ്, ഞാനും നവാസ്. എന്റെ ഉദ്ദേശം അതല്ലായിരുന്നു. അല്ല, സൂപ്പർ സണ്ണി. താങ്ക് യു സണ്ണി, ഐ ലവ് യു. വേണ്ട വേണ്ട. സദജി, നമുക്ക് സീസൺ 1 and 2 അതിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ നമുക്ക്? ഷോ, ദൈവമേ. വെറുതെ അല്ല ഭാര്യ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെറുതെ അല്ല ഭാര്യയിലേക്ക് സ്വാഗതം. ജഡ്ജ് ചെയ്യാൻ 16 ഭാര്യമാരും മത്സരിക്കാൻ 16 ഭർത്താക്കന്മാരും റെഡി. നൗ ഗോ ടു യുവർ ക്ലാസസ്. മലബാർ ഗോൾഡ് വെർദെ അല്ല ഭാര്യ. ഞാൻ നിങ്ങളുടെ കീഴിലാണ്. I love you so much. Veruthe Alla Bharya. Malabar Gold and Diamonds Veruthe Alla Bharya Season 2 leke swagatham. ഇങ്ങനെ നിങ്ങൾ സ്വന്തം ജഡ്ജ് ചെയ്യുക. കുട്ടി പ്രസവിച്ചു. എന്റെ അടുത്ത് നിന്നിട്ട് പുളിയില്ല സാറിന് നിങ്ങൾ സംസാരിക്കുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. Come here, darling. I'll hug you. I have a very motherly instinct right now. Come here, baby. Come here, darling. വെറുതെ അല്ല ഭാര്യ. മൈ ഗോഡ്, ഒരു BSA SLR തൊട്ടിട്ട് ഒരു ട്രക്ക് വരെ ജേർണി നന്നായിരുന്നു. ഉഫ്, എന്തൊരു സൈസ് മാറ്റാ. ഉഫ്, ഐ ഹാവ് ടു റിയലി. ഇനി ഞാൻ അടുത്ത സീസണിൽ ഞാൻ എന്തായാലും ഒരു ഒരു എന്താ പറയുക, എന്താണ് സീറോ സൈസ് ആയിട്ട് വരും. അതെ, മഞ്ജുവിൻ്റെ പോലെ, മഞ്ജുവിൻ്റെയും സുമാൻ്റെയും പോലെ. മാഡം, അടുത്ത സർപ്രൈസ് മഞ്ജുവിൻ്റെ ഒരു പാട്ടാണ്. Good. Manju, chellu, paattinte kooda oru gift kittu. Avada paattinte munpa ledum jilebi avade nadu maatanam. Alla, enikku adu vishwasam alla avala, adaa. Ledum jilebi ki adichu maatu. Appa ivade thanne irthittu paadipikano? Alla, venda, kuzhappilla, kannu ketti vechalo. Ee biryani illa, adondu kuzhappilla. Sunicha, jilebi undallo. Ee oru urilli nirachi. Oh, ayyo, jilebinte adutonu nirthalle.
പാടട്ടെ ആയിരം പൂക്കൾ നുള്ളിവാ ആടിവാക്കാട്ടെ പാടിവാക്കാട്ടെ ആയിരം പൂക്കൾ നുള്ളിവാ അന്തിപ്പൂമാനം പൊന്നു ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവാ കാണാ തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായ് തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായ് കരളിൽ നിറയും കളരവമായ് പൂങ്കാറ്റേ ലാലാലാ ആടിവാക്കാറ്റേ പാടിവാക്കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ അന്തിപ്പൂമാനം പൊന്നുഞ്ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവാ സീസൺ ടുവിൻ്റെ സർപ്രൈസ് നമ്പർ 1.
യൂസിങ് സോപ്പ്. പക്ഷേ നിങ്ങൾ ഫുൾ എന്താ പറയാ പാട്ട് സുനിച്ചയ്ക്ക് വേണ്ടിട്ടാണ് പാടിയത്. ഞാൻ അങ്ങടെ നോക്കിയത്, കണ്ണിന് സ്വല്പം പ്രശ്നമുള്ളതാ. ഞാൻ ശ്വേതാജിനെ നോക്കിയത്, ഇടയ്ക്ക് അത് ഇങ്ങനെ താളം കാണിക്കാൻ വേണ്ടി. നന്നായി പാടി, താങ്ക് യു, നല്ല സെലക്ഷൻ. ശ്വേതാജി മഞ്ജു പറഞ്ഞത് മനസ്സിലായോ? സിംബോളിക് ആയിട്ടാ പറഞ്ഞേ, ആയിരം പൂക്കൾ നുള്ളി വാന്ന് പറഞ്ഞാ മനസ്സിലായോ? അതേപോലെ ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ എന്ന്. യു ഗോട്ട് ദ പോയിന്റ്? പിള്ളേരുടെ മനസ്സിൽ ഇപ്പൊ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇന്ന് കണ്ണേട്ടം വരാത്തത് ഇവിടെ. ശ്വേതാജി, അപ്പൊ ഒന്നാമത്തെ സർപ്രൈസ് കഴിഞ്ഞു. ഇനി വെറുതെ അല്ല ഭാര്യ സീസൺ ടുവിന്റെ രണ്ടാമത്തെ സർപ്രൈസ് വരാൻ പോവാണ്. താങ്ങിയിരുന്നോണം. രമേശ് ആൻഡ് ഫാമിലി, നവാസ് ഖാൻ ഫാമിലി വരാൻ പോവാണ് സർപ്രൈസും കൊണ്ട്. ഓക്കേ ഓക്കേ. ദൈവമേ, കപ്പൽ കയറ്റി വിടാൻ പാണോ? ശ്വേതാജി, ഗിഫ്റ്റിന്റെ അർത്ഥം ശ്വേതാജിയുടെ ജീവിതം മുഴുവൻ നിറച്ചു പ്രകാശം നിറയട്ടെ ഈ കുഞ്ഞു വരുന്നതോടുകൂടി. ഇത് ബ്യൂട്ടിഫുൾ. എനിക്ക് എന്താ സത്യം പറഞ്ഞാൽ, ഞാൻ എൻ്റെ നിങ്ങളെല്ലാവരെയും കൂടെ എനിക്ക് ഒരാളെയും കൂടി മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡ് കണ്ണാ. ഞങ്ങളും മിസ് ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ എൻ്റെ ഈ സമയത്ത് എനിക്ക് എൻ്റെ പേരൻസ്, എൻ്റെ അച്ഛനും അമ്മയും, ഐ ഡോണ്ട് നോ, മൈ ഹസ്ബൻഡ്, എൻ്റെ സതിയമ്മ, എൻ്റെ മദർ ഇൻ ലോ, എല്ലാവരെയും ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എനിക്ക് തോന്നുന്നു അവർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഞാൻ ചിലപ്പോൾ കരഞ്ഞേനെ, പക്ഷേ കുറച്ച് കുറഞ്ഞു കരഞ്ഞേനെ. ബട്ട് നിങ്ങളെല്ലാവരും എൻ്റെ യു പീപ്പിൾ ഓൾ മൈ താങ്ക് യു സോ സോ മച്ച്. സീസൺ വണ്ണിൻ്റെ ആൾക്കാരാണ് എന്നെ ഇങ്ങനെന്ന് ഇങ്ങനെ വരെ കണ്ടിട്ടുണ്ട്. ആൻഡ് സീസൺ ടു ഇങ്ങനെന്ന് ഇങ്ങനെ വരെ കണ്ടു. അപ്പോൾ താങ്ക് യു സോ മച്ച്. എനിക്കിങ്ങനെ എല്ലാ സമയത്തും എല്ലാ അഞ്ചഞ്ച് മിനിറ്റിൽ നന്ദി പറയണത്. സോറി, ലാസ്റ്റ് ടൈം ഞാൻ നിങ്ങളെ എലിമിനേറ്റ് ചെയ്തു. എലിമിനേറ്റ് ചെയ്ത ആൾക്കാരാണ് എന്നെ ഇത് ഈ ഒരു ഗിഫ്റ്റ്. അതുകൊണ്ട് ഇവർ വന്നിട്ട് എന്നെ എലിമിനേറ്റ് ചെയ്യാണ്, അതുകൊണ്ട് എനിക്ക് പണിഷ്മെൻറ്റ് കിട്ടിയില്ലേ. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്, താങ്ക് യു. നവാസ് ഒരു പാട്ട് എനിക്ക് വേണ്ടി ഒരു, ഏ പിന്നെ ആ ഓർമ്മല്ലേ, ഒരു ഹഗ്ഗ്. താങ്ക് യു നവാസ്, ഓൾ ഫോർ യു. ഇത് ശ്വേതാമേമിനെ സ്നേഹിക്കുന്ന ലോക മലയാളികൾക്ക് മുന്നിൽ ശ്വേതാമേമിന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പച്ചമലപ്പൂവ് നീ ഉച്ചി മലത്തേന്, പുത്തം കുറയേത് നീ നന്ദവനത്തേറ്, അഴക പൊന്നുമണി സിരിച്ച വെള്ളിമണി
കിളിയെ കണ്ണുറങ്ക് ദൂരി ദൂരേ ഹോയ് പച്ചമലപ്പൂവ് നീ ഉച്ചി മലത്തേന് പുത്തങ്കുറയേത് നീ നന്ദവനത്തേര് കാറ്റോട് മലറാട കാക്കുഴലാട കാതോറം ലോലാക്ക് സംഗതി പാര കാറ്റോട് മലറാട കാക്കുഴലാട കാതോറം ലോലാക്ക് സംഗതി പാര മഞ്ഞളോ ദേഹ കൊഞ്ച വരും മേഘം അഞ്ചുക തൂങ്ക കൊണ്ടുവരും രാഗം நிலவே வால் நிலவே நான் புடிச்சு வார குயிலே புங்குயிலே பாட்டெடுத்து பாரே ஓய் பச்சமலப்பூவு நீ உச்சி மலத்தேனு புத்தங்குற ஏது நீ நந்தவனத்தேர அழக பொன்னு மணி சிரிச்சா வெள்ளி மணி கிளியே கண்ணு ரங்கு தூரி தூரே பச்சமலப்பூவு நீ உச்சி மலத்தேன புத்தங்கொற ஏறு நீ நந்தவனத்தேர சபு பாபா பாட்டு வந்த வழி போக ஊநாட்டு முகம் பார்த்து வெண்ணிலா நாள் தாழாம கடம் பாட்டு வந்த வழி போக சித்திரத்தை சோல முத்துமணி மாலை பக்கத்திலே தாறு துக்கம் என்ன மானே வண்ணமாவில் நூலெடுத்து வார விண்ணில மீங்குடிச்சு சேல கச்சிப்பாரே பச்சமலப்பூவு நீ உச்சி மலத்தேனு புத்தங்கொற ஏது நீ நந்தவனத்தேரு அழக பொன்னு மணி சிரிச்சா வெள்ளி மணி கிளியே கண்ணு ரங்கு தூரி தூரே பச்சமலப்பூவு நீ உச்சி மலத்தேனு புத்தங்கொற ஏது நீ நந்தவனத்தேரு മാഡം ഇപ്പം ഇത്ര നേരം എല്ലാവരും മാഡം ഒന്ന് ചെറുതായിട്ടൊന്ന് കരഞ്ഞ് കുറച്ച് ഡിപ്രസ്ഡ് പോലെയൊക്കെ ആയിട്ടുണ്ടല്ലോ മാഡത്തിൻ്റെ കുറച്ച് ഫണ്ണി വീഡിയോസ് നമ്മളിവിടെ ഷോ റിലീസ് ചെയ്യുന്നതാണ് പ്ലീസ് വെറുതെ അല്ല ഭാര്യ Thank you.
നല്ല നല്ല വീഡിയോ. താങ്ക്സ് യമുന, താങ്ക് യു മൈ ലവ്. ഇത്ര ഞാൻ ചിരിച്ചിട്ടുണ്ട്, എത്ര എന്നെ നിങ്ങളെല്ലാവരും ചിരിപ്പിച്ചിട്ടുണ്ട്. നവാസ് പാടുമ്പോൾ എന്നെ നോക്കിയിട്ടാ പാടിയത് ഫുൾ, അല്ലാതെ മഞ്ജു പാടുന്ന പോലെ സുനിച്ചെന്ന് നോക്കിയിട്ടാ പാടിയത്. മഞ്ജു സിംഗർ മെഷീനാ. ശോഭിത വേണ്ടേ ഒരു പാട്ട്, പിന്നെ വരൂ. അടുത്തതായി ഈ ചടങ്ങിനെ മോടി കൂട്ടാൻ എത്തുന്നു ശോഭിത. അതന്നെയാ ഞാനും പറഞ്ഞത്. ആ ശോഭിത ആലപിക്കുന്ന ഗാനം ഭർത്താക്കന്മാരുടെയോ അല്ലെങ്കിൽ ജഡ്ജിൻ്റെയോ മനസ്സ് കല്ലാണോ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് ആലപിക്കുന്നത്. കല്ലാണ് നെഞ്ചിലെന്ന് പാഠമായിരിക്കട്ടെ. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, നമ്മുടെ ശോഭിത ശേതമാമിനെ നന്നായി ഇമിറ്റേറ്റ് ചെയ്യും. അത് അതൊന്ന് കാണാം നമുക്ക്. അത് കറക്റ്റാണ്, കറക്റ്റാണ്. അതാണ് എൻട്രി വരെ, എൻട്രി തൊട്ട്. ശോഭിത പ്ലീസ്. വെറുതെ അല്ല ഭാര്യ.
തട്ടിപ്രസവിച്ചു. ശ്വേതാജി, സീസൺ വണ്ണില് ഞങ്ങളോട് കുറെ കുസൃതി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, ഓർക്കണ്ടോ? അപ്പൊ ഇവിടെ ഒരു സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ് ചോദിച്ചോട്ടെ. ഇനി ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടല്ലേ ചോദിച്ചോട്ടെ. സീസൺ 2 ൽ ഇപ്പോ ദാ കുസൃതി ചോദ്യം റൗണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ, ഇത് വെറൈറ്റി ആണത്. സീസൺ 2-ക്കാർക്ക് വേണേ ഒരു ആപ്ലിക്കേഷൻ ഫോം വെച്ചോളൂ, ഇപ്പളെ വെച്ചാൽ നേരത്തെ വെച്ചാൽ കിട്ടും. അല്ല, ഞങ്ങള് ഹെൽപ്പ് ചെയ്യാലോ അല്ലേ? സീസൺ 2-ക്കാർക്ക് ഹെൽപ്പ് ചെയ്യാം. ഓക്കേ, താങ്ക് യു. ഓക്കേ, റെഡി. ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഭാര്യമാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയിട്ടുള്ള ഒരു ചോദ്യമാണ്, നല്ല ഓർമ്മയുള്ള ചോദ്യം. അതായത്, ഭൂമിയിൽ നിന്ന് ഒരു റോക്കറ്റ്, ആ റോക്കറ്റ് തിരിച്ചൊരിക്കലും ഭൂമിയിലേക്ക് വരില്ല സീസൺ 1-ൽ. ആ റോക്കറ്റിലെ ഏത് ജഡ്ജിനെ കയറ്റിവിടും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളതിനെ ഭയങ്കരമായിട്ട് കുഴക്കിയതും ഞങ്ങൾ ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര സംഭവമായിരുന്നു. ആ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങളുടെ സീസൺ 1-ലെ ഇവിടെ ഇരിക്കുന്ന ജഡ്ജസിൽ ഒരു റോക്കറ്റ്, ഇതേപോലെ ഒരു റോക്കറ്റ് തന്നുവിട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ ആരേനെയാണ് ശ്രേതാജി അതിൽ കയറ്റിവിടുക? ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കാരനെ മനസ്സിലായില്ലൂടെ? അല്ല, എന്താ അറിയോ, നിങ്ങൾ ഇരുത്തിയ ആൾക്കാർ ആൾ തന്നെ ഞാൻ ഇരുത്താൻ പോവാണ്. സുമ, താങ്ക് യു, താങ്ക് യു. ശ്രേതാജി പലപ്പോഴും ഈ സന്തോഷ സങ്കടങ്ങളൊക്കെ പ്രകടിപ്പിക്കാറ് ഈ കെട്ടിപ്പിടുത്തത്തിലൂടെയാണല്ലോ. അപ്പോൾ ഇത് രണ്ടിൻ്റെ സമ്മിശ്രമായ ഒരു വേദിയല്ലേ സന്തോഷം? ശ്രേതാജി ഒരു അമ്മയാകാൻ പോകുന്നു, ആ സന്തോഷം പങ്കുവയ്ക്കുന്ന കെട്ടിപ്പിടുത്തം ഹസ്ബൻഡായ ശ്രീവത്സൻ സാറിന് തന്നെ കൊടുത്തേക്ക്. പക്ഷേ ഈ വേദി, വി എ പിയുടെ വേദി വിട്ടു പോകുമ്പോൾ ഒരു സങ്കടത്തിൻ്റെതായ ഒരു വിഷമല്ലേ? ആ കെട്ടിപ്പിടുത്തം ആർക്ക് കൊടുക്കും? ഓ ഗോഡ്. സീസൺ 1-ൽ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിന് അത് കൊടുക്കാമെങ്കിൽ ആർക്കാണ് കൊടുക്കുക? അതെ, സീസൺ 1-ൽ എനിക്കിപ്പോൾ ഹഗ് കൊടുക്കണമെങ്കിൽ ഒരു 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 പാക്കേജ് ഡീൽ എന്ന നിലയിൽ ഞാൻ ബേസിലിന് കൊടുക്കും. ആരെങ്കിലും സീസൺ 1-ൽ കെട്ടിപ്പിടിച്ചിട്ട് അയ്യോ ഇത് വേണ്ടായിരുന്നു തോന്നിയിട്ടുള്ളത് ആരെങ്കിലും ഉണ്ടോ? അതിപ്പോ ഉള്ള അല്ല, അത് എനിക്ക് തോന്നുന്നു ഇത് ഗോഡ്വിൻ മാഷ് തന്നെയാണ്. അതുകൊണ്ടാണ് കെട്ടിപ്പിടിക്കാത്തത്. ഹായ് ശ്രേതാജി, കണ്ണേട്ടനല്ല ശ്രേതാജിയെ വിവാഹം ചെയ്തിരുന്നെങ്കിൽ സീസൺ 1-ലെ ഒരു പ്രപ്പോസൽ വരികയാണ് സീസൺ 1-ൽ നിന്ന്. അതിനകത്ത് ഏത് കണ്ടസ്റ്റന്റ് ആയിരിക്കും സീതാജി ശ്രേതാജി? അത് 1-ൽ ശ്രേതാജി, 2-ൽ അതിന് പറ്റിയ ആൾക്കാരുള്ളൂ അല്ലേ? അല്ല 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 അല്ല, സീസൺ 1-ലെ പറ സീസൺ 1-ലെ എന്നെ പറയാൻ പാടില്ല, ഞാൻ ചോദ്യം ചോദിച്ചാളുണ്ട് വേറെ. ഫസ്റ്റില് എനിക്ക് ബിനു. എന്താ സ്പെയിനിലുണ്ടായിട്ടും സിമീനെ മിസ് ചെയ്ത് തിരിച്ചു വരുന്ന അങ്ങനത്തെ ഭർത്താവ്, കുറച്ച് റൊമാൻറ്റിക് ആളാണ് വേണ്ടത്. പട്ടി പുല്ല് തിന്നുകയുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയുമില്ല, ആരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഷബീർ സീസൺ 2-ൽ. എനിക്ക് ഇപ്പോഴാ കത്തിയത്. സീസൺ 1-ൽ സോബിൻ. എന്നാലും ഷബീറിനെ പട്ടിന്ന് വിളിക്കരുതായിരുന്നു. മാഡം, ഈ നമ്മളുടെ 2 സീസണും എടുത്താൽ ഏറ്റവും നന്നായി ഇവിടെ പെർഫോം ചെയ്യുന്നത് ജഡ്ജ് ചെയ്യുന്നത് ഭാര്യമാരാണല്ലോ. മാഡത്തിന് ഈ 2 സീസണിൽ എക്സ്പീരിയൻസ് ഉണ്ട്, ഏറ്റവും നന്നായി ജഡ്ജ് ചെയ്യുന്നത് ആരാണ്, ഏറ്റവും മോശമായി ജഡ്ജ് ചെയ്യുന്നത് ആരാണ്? രണ്ടുപേരുടെ പേര് പറയാം. സീസൺ 1-ൽ ഏറ്റവും നന്നായി എനിക്ക് തോന്നുന്നു ജഡ്ജ്മെന്റ് ആണ് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ എന്താ പ്ലസ് പോയിന്റ് സീസൺ 1-ൽ. ബിക്കോസ് അത് പുതുമ ഉണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് അറിയണ്ടായിരുന്നില്ല, അപ്പോൾ അവർ മനസ്സ് തുറന്ന് സംസാരിച്ചു എന്ന് എനിക്ക് ഇപ്പം പറയാം. സ്പെഷ്യലി പിന്നെ അവർ കുറച്ചുകൂടി കമേർഷ്യലായി, അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇപ്പം ഇരിക്കുന്ന ഭാര്യമാരിൽ
എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത്. ഒരുപാട് തെറ്റുണ്ടെങ്കിലും ഭയങ്കര ഫണ്ണി എലിമെൻറ്റ് ആഡ് ചെയ്തിട്ട് ഒരു ചെറിയ പോയിന്റ്, പക്ഷെ അത് ടു ദ, നമ്മൾ പറയില്ലേ, ഡയറക്റ്റ് ടു ദ പോയിന്റ് പറയുന്ന ഒരാളുണ്ടായിരുന്നു സുമ. അപ്പൊ അത് ആ ഫണ്ണി എലിമെന്റ് ഉണ്ടായതുകൊണ്ട്, പക്ഷെ എല്ലാം ജഡ്ജസ്, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്നൊരു എന്താ പറയുക ജഡ്ജ്മെന്റ് ഞാൻ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു സീസൺ വണ്ണ് കഴിഞ്ഞവരെ എന്തെങ്കിലും നന്നായി ഒരു ജഡ്ജ്മെന്റ് പറയണം എന്ന് ഇതുണ്ടായിരുന്നത് മഞ്ജു. അതുകൊണ്ട് മഞ്ജു എവിടുന്ന് ലിങ്ക് കിട്ടും അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, ഉറക്കത്തുനിന്ന് എണീക്കും. അപ്പോൾ അത് എനിക്ക് മഞ്ജുവിൻ്റെ ജഡ്ജ്മെൻ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. സീസൺ ടൂവില് ഐ തിങ്ക് ജഡ്ജ്മെൻ്റ് എനിക്ക് വിജയിൻ്റെ ഇഷ്ടമാണ്. ദാറ്റ് ഇസ് ബിക്കോസ് ഏറ്റവും മോശം ഉള്ളത് ഒരു ലിങ്കും ഇല്ലാത്തത് എനിക്ക് പേപ്പറിൽ എഴുതിയതും സംസാരിക്കുന്നതും പിന്നെ ടാസ്ക് ഉള്ളത് എല്ലാം ഒരു കണക്ഷൻ ഇല്ലാത്ത രമ്യ. ഒരുമാതിരി ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ പണ്ടാരി ഇഷ്ടം വരുമ്പോ കണ്ണേട്ടനെ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ അതെന്താണ്? ഒരുപാട് ഉണ്ട്, പക്ഷെ എനിക്ക് ഞാൻ കൊഞ്ചാൻ തോന്നും തുടങ്ങും, പിന്നെ ഞാൻ കയറും. അവ അങ്ങനെല്ലാം, പിന്നെ പേര് പറഞ്ഞ ഞാൻ ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ഒച്ചയില് ഞാ 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 എന്ന് പറയും. ഭയങ്കര ദേഷ്യം വരുവാണെങ്കിലോ ഞാൻ പറയും പോടാ പി. ശ്വേതാജി, ഞങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഞങ്ങളിങ്ങനെ കാത്തിരിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ബേസിൽ എന്റെ ഗിഫ്റ്റ് കൊണ്ടുവരും. ഇതാണ് എന്റെ ഗിഫ്റ്റ്, ഓപ്പൺ ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെറുതെ അല്ല ഭാര്യ സീസൺ 2 വിജയിക്ക് ഒന്നാം സമ്മാനം ക്രിസ്റ്റൽ ഗ്രൂപ്പ് നൽകുന്ന 75 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ്.